മൈസൂരിയുടെ ഒരു ഗിഫ്റ്റ് ജില്ലയ്ക്ക് ഇങ്ങനെയാണ് നമ്മളിലേക്ക് കാത്തിരിക്കുന്ന നിമിഷം. ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറിനുള്ള ട്രോഫിയാണ്. പിടിച്ചു പിടിച്ചു ചാനലുകാരോടും നന്ദി പറയുന്നത്, എല്ലാ ചാനലുകാർക്കും നന്ദി പോയി വന്നേക്കണ, എല്ലാ ചാനലുകാർക്കും നന്ദി. നാട്ടുംപുറത്തനായ എന്റെ മോൻ, നാട്ടുംപുറത്തനായ ഇന്ത്യ അതുപോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രസാരിക്കുന്നത് മാണിക്കമംഗലത്തിന്റെ ഈ നാടിന്റെ വിജയമായിരിക്കും. ഞാനും അന്ന് വിചാരിച്ചത് ഈ മാണിക്കമംഗലം നാടിനെ ഒരു അഭിമാനമാവണ ഈ ഒരു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഈ നാട്ടിലെ അഭിമാനം എല്ലാവർ പറയും, നാട്ടിലുള്ളവരെല്ലാം പറയും, ഇന്ത്യ ജയിക്കണം, നാടിന്റെ അഭിമാനമാണ്. അപ്പോൾ ഞാൻ മാണിക്കപ്പുറത്തേക്ക് കപ്പ് ഉയർത്തി വന്നു കാണാനും കേൾക്കാനും സാധിക്കണേ. എല്ലാവരും എല്ലാ ഈ നാടിനെ ശരിക്കും ഒരു അഭിമാനമാവണമെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. നാടിന്റെ മുത്താണ് എന്റെ പോലെ ഈ നാടിന്റെ മുത്താണ് രാജാവ്. എല്ലാവരോടും ഒട്ടേറെ വിജയിപ്പിച്ച എല്ലാവരോടും ഇപ്പോസിനോടും മോഹൻലാൽ സാറിനോടും നന്ദി നന്ദി. ആളെയാണ് രാജാവാക്കി മണ്ഡലം പറഞ്ഞ ആളെ ഇതുപോലെ ഉയർത്തി രാജാവായി വന്നത്, അത് ദൈവത്തിന്റെ ഒരു വിഗ്രഹം, ദൈവത്തിന്റെ ഒരു ശക്തി. ഒരു സാധാരണക്കാരനും ബിഗ് ബോസ് ഇന്ത്യ അമ്മയുടെ ചിന്തകളുടെ തെളിയിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ അത് പറയാനുള്ളത്? സാധാരണക്കാരൻ ഇവിടെ നിലയിലെത്തിയത് എന്റെ ജിന്റെ മോൾ ചെറുപ്പം കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഫലവും ദൈവത്തിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹകരണവും എല്ലാമാണ് എന്റെ പിന്നിൽ. എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ പ്രേക്ഷകരുടെയും തുണയാണ് ഈ വിജയത്തിന്റെ കാരണം. മതിയോ? ഇന്ത്യക്ക് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ഇന്ത്യക്ക് ഇവിടെ ഇല്ലാത്ത ഇപ്പൊ കുറച്ച് ദിവസമായില്ല, ചിക്കനും മുട്ടനും ബീഫൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് തയ്യാറാക്കാം ആഗ്രഹം. കൊറേ നാളായി ജിന്നോയെ ഇതേപോലെ എന്തെങ്കിലും വഴക്കൊക്കെ പറയും, ചെറിയ കമ്പിച്ചവരുടെ വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവനൊരു വൈരാഗ്യം ആരോടും ഇല്ല. അമ്മയ്ക്ക് അങ്ങനെ ആരെങ്കിലും ഇല്ല? എനിക്ക് ആരോടും വൈരാഗ്യമില്ല. അവർ കളിയല്ലേ, മത്സരമല്ലേ, അവർക്ക് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടോ? അപ്പൊ അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറയും, അത് അപ്പൊ തന്നെ തീരുകയും ചെയ്യും. അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജിന്നോടെ കല്യാണം ഉണ്ടാവോ? കല്യാണം ഉണ്ടാവുന്ന വെച്ചാൽ അടുത്തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്.
നടത്താൻ സാധിച്ച നടത്തണം, എന്തായാലും കല്യാണം നടത്തണം, ഒരുപാട് താമസിക്കാണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ആലോചിക്കുക. കപ്പടിക്കുന്ന ഇവരെ ആദ്യമേ നല്ല അത്രയും വിജയം വന്നതും കൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായി, മോൻ കര കയറി പോരൂന്ന്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഒരു പ്രതികരണം കണ്ടപ്പോ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി. ആകെ ഇതാവാനുള്ള ദൈവമേ കാണാൻ പാടുള്ളൂ എന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഞാൻ. അതൊക്കെ വേദന തോന്നി, ഒരുപാട് വിഷമിച്ചു. ഒരു 8-9 മാലയിട്ട് മണ്ടൻപട്ടം ചാർജ് കൊടുത്തപ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി. അവന്റെ കണ്ണീര് കരച്ചിലും അങ്ങനെയെല്ലാം പല പ്രാവശ്യം ചോറിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലും ഒക്കെ ഇന്ന് കരയുകയും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാം ഇങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് അടിച്ചു വാരി എല്ലാം ചെയ്ത സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി. വേസ്റ്റൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി, വിഷമങ്ങളുണ്ടായി. അതെല്ലാം പിന്നെ ആരോടും എന്നുവെച്ചാൽ വൈരാഗ്യമില്ല, എന്നുവെച്ചാ അവരുടെ കളിയുടെ ഭാഗമാണ്. ഗെയിമ തീർന്നുള്ള അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു അത്രേ ഉള്ളൂ, അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ അധികം വിഷമം തോന്നി. കൊറേ പേര് ജാസ്മിൻ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ജാസ്മിന് കപ്പ് കൊടുക്കുന്നൊക്കെ. പേടിച്ചിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നല് പുറത്ത് പറച്ചലൊക്കെ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നെ ഭൂരിപക്ഷം വോട്ട് കണ്ടമാനമോനോ ഉള്ളതും കൊണ്ട് ഇവര് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. എപ്പോഴായാലും പിന്നെ മോൽസാർ വരുന്ന സമയത്ത് ജിൻഡുവിന് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ, ശിക്ഷ കൊടുക്കാൻ വരുന്ന സമയത്തായാലും സാറ് വിളിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടുകൂടിയാ ജിൻഡോ നിറഞ്ഞുള്ള വലിയ ഒരു പുഞ്ചിരിയോടുകൂടിയാ, അതൊരു സന്തോഷമായിരുന്നു.